ഹായ്, നമസ്കാരം എല്ലാവർക്കും. മായാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് കായത്തൊലി വൻപയർ തോരനാണ്. തോരൻ എന്ന് വേണമെങ്കിലും പറയാം, പുഴുക്കെന്ന് വേണമെങ്കിലും പറയാം. വളരെ ഈസിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ വൻപയറും പച്ചക്കായയുടെ തൊലിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് വൻപയർ എടുത്തിരിക്കുന്നത്. 100 ഗ്രാമും കുറച്ചും കൂടുതൽ വൻപയറുണ്ട്. ഇത് 4 മണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതിപ്പോൾ ഡബിളായിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചക്കായയുടെ തൊലിയാണ്. ഞാനിവിടെ 4 പച്ചക്കായയുടെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഓണത്തിന് ചിപ്സും ശർക്കരപ്പേരും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പച്ചക്കായയുടെ തൊലിയായിരുന്നു. പച്ചക്കായയുടെ തൊലി എങ്ങനെ എടുക്കുക വെച്ചാൽ, ഇത് 4 പച്ചക്കായയുടെ തൊലിയാണ് കേട്ടോ. എനിക്ക് ഇനി ആവശ്യമില്ല, ഈ 4 പച്ചക്കായയുടെ തൊലി മതി. ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയണതാണ് എങ്ങനെയാണ് പച്ചക്കായയുടെ തൊലി എടുക്കുക വെച്ചാൽ. പച്ചക്കായ, അതായത് നേന്ത്രക്കായ, അതിൻ്റെ ഈ പോർഷനും ഈ പോർഷനും കട്ട് ചെയ്ത് കളയുക. പിന്നെ സെൻറ്ററിൽ ഇങ്ങനെ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊളിച്ചാൽ കിട്ടും. അങ്ങനെ പൊളിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിതിപ്പോൾ പച്ചക്കായയുടെ തൊലി കളയാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ലാത്തത് കൊണ്ട് പൊളിഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ മുറിച്ചിട്ടല്ലേ ഉണ്ടാക്കുക, അപ്പോൾ പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു പച്ചക്കായയുടെ തൊലി എടുത്തിട്ട് ആദ്യം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവൻ പച്ചക്കായയുടെ തൊലിയും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യണം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. മുഴുവനും കട്ട് ചെയ്തെടുക്കാം. പച്ചക്കായയുടെ തൊലി മുഴുവനും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. വൻപയറും പച്ചക്കായയുടെ തൊലിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. കുക്കറിലേക്ക് ആദ്യം വൻപയർ ഇട്ടു, പിന്നെ കഴുകി വെച്ചിരിക്കുന്ന പച്ചക്കായയുടെ തൊലി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ, കാരണം ഞാനിതിലേക്ക് ചതച്ച മുളക് അഥവാ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി. വെള്ളം അധികം കൂടി പോകേണ്ട ആവശ്യമില്ല, കാരണം അത് ഡ്രൈ ആയിട്ടല്ലേ ഉണ്ടാവുക. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഈ കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. ഇനി ഒരു ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു 5, എൻ്റെ ചെറിയുള്ളി വലുതായിരുന്നു, അതുകൊണ്ട് 5 ചെറുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 10 or 15 എടുക്കാം. ഒരു 4 വെളുത്തുള്ളി, വെളുത്തുള്ളി വലുതായിരുന്നു, ചെറുതാണെങ്കിൽ 6-7 വെളുത്തുള്ളി എടുത്തോളൂ. കുറച്ച് കറിവേപ്പില, ഇത് നന്നായിട്ട് വഴറ്റിക്കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പയറിലേക്കും പച്ചക്കായയുടെ തൊലിയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടതാണ്. ഇത് ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ആണെങ്കിൽ നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം, കൂടി പോകണ്ട. ഇനി ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, ചതച്ച മുളക്, ഉണക്കമുളക് ചതച്ചത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ടത് കൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ പയറിൽ, അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരത്തിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് ഈ കളറൊന്ന്, നാളികേരത്തിൻ്റെ വൈറ്റ് കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ വേവിച്ച് വെച്ച പയറൊക്കെ ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് നാളികേരത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച പയർ ഇട്ട് കൊടുക്കുകയാണ്.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് പച്ചക്കായയുടെ തൊലി. വെറുതെ കളയാൻ പാടില്ല ഒരിക്കലും. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, അതായത് നമ്മുടെ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കായയുടെ തൊലി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. ഇതിന് പുഴുക്കെന്നോ തോരണോ എന്ത് വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റിയാണ്, ഇത് എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തോരനാണിത്. സാമ്പാറും ഇതുണ്ടെങ്കിൽ ഊണ് കുശാലായി. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില, പച്ച കറിവേപ്പില, ഒരു അര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ പട്ട പിടിച്ചിട്ടിരിക്കുന്നുണ്ട് തണുപ്പായതുകൊണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കായത്തൊലി വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ് അത്. കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. മാത്രമല്ല പൂക്ക് പോലെ ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.